നമസ്കാരം. യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പൻ നൽകിയെന്ന് പറയപ്പെടുന്ന ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ മാത്രമല്ല മകൻ ബിനീഷ് കോടിയേരിയും ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അമ്മയുടെ ഫോൺ മകൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അതത്ര തെറ്റൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ അഴിമതിയിലൂടെ ഇത്തരത്തിൽ ഒരു സമ്മാനമായി കിട്ടിയ അല്ലെങ്കിൽ ഒരു കൈക്കൂലി പോലെ കിട്ടിയ ഒരു ഫോൺ ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ വിഷയമായ ഐഫോൺ, അത് യൂണിടാക് എം ഡി അല്ല ആര് നൽകിയാലും അത് വിവാദമായ ഒരു ഫോണാണ്, അത് കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത് അത്ര ഒരു ലഘുവായ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ഒരിക്കൽ പറയുകയുണ്ടായി, അതുപോലെ രാഷ്ട്രീയമായി പറഞ്ഞതായിരിക്കാം, ഏത് മന്ത്രി വന്നാലും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലുള്ളവരാണ് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരാൾ ഒരു പ്രമുഖ വ്യവസായി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലുള്ളവർ ആരാണെന്ന് പറയുന്നില്ല, വീട്ടിലുള്ളവർ വിളിച്ച് ഇന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അന്ന് വാട്സപ്പൊന്നുമില്ല ഈ ലിസ്റ്റ് കൊടുക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഓർഡർ ചെയ്ത ടെക്സ്റ്റ് മെസ്സേജായിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയായിരുന്നു. പ്രമുഖരായ വ്യവസായികളൊക്കെ വിദേശത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് കിട്ടും, അതനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ആ കൂട്ടത്തിൽ വന്നതായിരിക്കാം ചിലപ്പോൾ ഈ ഐഫോൺ, നമുക്കറിയില്ല. വിനോദിനി ബാലകൃഷ്ണൻ എന്തിനാണ് ഐഫോൺ എന്ന് നമുക്ക് മനസ്സിലാകുന്നുമില്ല. വിനോദിനി ബാലകൃഷ്ണൻ നാളെ ഈ കസ്റ്റംസ് മുന്നിൽ ഹാജരാകില്ല എന്ന ഒരു സൂചന കൂടിയുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കസ്റ്റംസ് നോക്കിക്കൊള്ളും എന്തായാലും. ഇനിയിപ്പോൾ ബാലാവകാശ കമ്മീഷൻ പോലെ വനിതാ കമ്മീഷനെ ഇറക്കുമോ എന്നറിയില്ല, നോക്കാം. ഏതായാലും സന്തോഷ് ഈപ്പൻ സ്വപ്നയ്ക്ക് നൽകിയ ഐഫോൺ ബിനീഷ് കോടിയേരിയും ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കസ്റ്റംസ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ മകൻ്റെ വിവരം കൂടി പുറത്തു വന്നത്. കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിനോദിനിയെ ചോദ്യം ചെയ്യും എന്ന സൂചന കൂടി വരുന്നുണ്ട്. ഇതിനായി ഇഡി കൊച്ചി ബംഗളൂരു യൂണിറ്റുകൾ നടപടികൾ തുടങ്ങിയതായിട്ടാണ് വിവരം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രണ്ടുപേരും വിനോദിനി ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഐഫോൺ കുറച്ചുനാൾ ഉപയോഗിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയാണെന്ന് കോൾ പട്ടിക പരിശോധിച്ചതിൽ നിന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായ രേഖകൾ, ഡിജിറ്റൽ രേഖകൾ അവിടെയുള്ളപ്പോൾ ആരൊക്കെ ഏതൊക്കെ നമ്പറിലേക്ക് വിളിച്ചു, ആരുടെയൊക്കെ കയ്യിലായിരുന്നു ഈ ഫോൺ, ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പൂ പറിക്കുന്നത് പോലെ കണ്ടുപിടിക്കാവുന്നതാണ്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് താൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, താൻ ഐഫോൺ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും ബിനീഷ് കോടിയേരി ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിലാണ്, അദ്ദേഹവും ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സന്തോഷ് ഈപ്പൻ വേറെ ഫോൺ ബിനീഷ് കോടിയേരിക്ക് കൊടുത്തോ നമുക്കറിയില്ല, എന്തായാലും ഈ ഫോൺ തന്നെയാണെന്നാണ് സൂചന. നോക്കാം നമുക്ക്. വിനോദിനിയുടെ പേരിലുള്ള സിം കാർഡാണ് ബിനീഷ് ഉപയോഗിച്ചിരുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ചില കോളുകൾ ബിനീഷുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന നമ്പറുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബംഗളൂരു ഇഡിയും അന്വേഷണത്തിന് മുതിരുന്നത്. കാരണം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ബംഗളൂരു ഇഡി, ഇദ്ദേഹം ബംഗളൂരിൽ, ബിനീഷ് കോടിയേരി പലവട്ടം ബംഗളൂരുവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളും ക്രയവിക്രയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഇഡിയുടെ ഓഫീസ് കൂടി ഈ ഒരു അന്വേഷണത്തിൽ വരികയാണ്. കൂടാതെ കേരളത്തിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ ബിനീഷ് കോടിയേരിയുടെയും വിനോദിനി ബാലകൃഷ്ണന്റെയും ഐഫോൺ ഉപയോഗ വിഷയത്തിൽ കാര്യമായി തന്നെ അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്തിന് പിടിക്കപ്പെട്ടതിന് ശേഷവും ഈ ഫോൺ പല കുറി ഉപയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലൈഫ് മിഷൻ കേസിനൊപ്പം UAE വിസ സ്റ്റാമ്പിംഗ് കരാർ ലഭിച്ച UAFX സൊല്യൂഷൻസും കേസിന്റെ ചിത്രത്തിലേക്ക് വന്നതോടെ ഫോൺ ഓഫാക്കി വെക്കുകയായിരുന്നു. ഈ UAFX സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഈ കേസിലേക്ക് വന്നതോടുകൂടി തന്നെ പിന്നീട് ഫോൺ ഉപയോഗിച്ചില്ല. ഈ സ്വർണ്ണക്കടത്ത് അത്ര അങ്ങോട്ട് കാര്യമായി കത്തിക്കേറിയപ്പോഴത്തേക്കും വിനോദിനി ബാലകൃഷ്ണൻ ഈ ഫോൺ ഉപയോഗം നിർത്തി അത് പിന്നെ ഓഫാക്കി വയ്ക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ UAFX സൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർമാരിൽ ഒരാളാണ്, അതായത് അദൃശ്യനായ ഒരു പാർട്ട്ണറാണ് ബിനീഷ് കോടിയേരി എന്ന തരത്തിലുള്ള വാദവും വരുന്നുണ്ട്. വിനോദിനി കോടിയേരി നാളെ ഹാജരായില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനും അതല്ലെങ്കിൽ തുടർന്ന് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനുമാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിനോദിനി ബാലകൃഷ്ണനെ വിളിച്ച് മകൻ ഈ ഫോൺ എന്തിനു ഉപയോഗിച്ചു, മകൻ ഈ ഫോണിൽ കൂടെ ആരൊക്കെയായിട്ട് സംസാരിച്ചു, ഏതൊക്കെ തരത്തിൽ സംസാരിച്ചു, മകൻ ഉൾപ്പെട്ട കേസുകളുമായി ഈ അമ്മ ഉപയോഗിച്ച ഫോണിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള മകൻ UAFX സൊല്യൂഷൻസുമായുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വിനോദിനി ബാലകൃഷ്ണൻ പോയില്ലെങ്കിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന കൂടിയുണ്ട്. സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല. എന്നാൽ പോലും അമ്മയും മകനും ചേർന്ന് 113,000 രൂപയുടെ ഐഫോൺ കാലങ്ങളോളം ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചില്ല എന്ന് ചുമ്മാ പറയാനേ കഴിയുകയുള്ളൂ. കൃത്യമായി തന്നെ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ തെളിവുകൾ അവിടെ ഉണ്ടല്ലോ. എന്തായാലും നോക്കാം, വിനോദിനി നാളെ എത്തുമോ, ബിനീഷിനെ ഈ ഒരു വിഷയത്തിൽ ജയിലിലെത്തി ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.